LDF വരും എല്ലാം ശരിയാകും എന്നല്ല മലയാളികളുടെ മേൽ കടവുണ്ടാക്കി എല്ലാവരെയും മൊത്തത്തിൽ ശരിയാക്കി തരാമെന്നാണ് പിണറായി സർക്കാർ അന്ന് പറഞ്ഞ വാചകം. ഇപ്പോഴതാ കടത്തിന്മേൽ കടം വാങ്ങിയിരിക്കുന്ന കേരളത്തിൽ 2000 കോടി രൂപ കൂടി കടമെടുക്കാൻ ഒരുങ്ങുകയാണ് പിണറായി സർക്കാർ. കേരളത്തെ പൊതുഖജനാവിൽ ചില്ലിക്കാശ് എടുക്കാനില്ല നേരിടുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ കേരളം 2000 കോടി രൂപ കടമെടുക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് പിണറായി സർക്കാർ 5 വർഷത്തെ ഭരണം പൂർത്തിയാക്കി പടിയിറങ്ങുമ്പോൾ ഒരു മലയാളിയുടെ കഴുത്തിൽ മുറുക്കുന്ന കടബാധ്യത 600,000-ലധികം രൂപയാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതുകൂടാതെ കേരളം സാമ്പത്തികമായി വലിയ ദുരന്തത്തിലേക്ക് പോവുകയാണെന്ന് ഇതിനു മുമ്പ് CAGയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഈ കടമെടുപ്പ്. പിണറായി സർക്കാർ ഈ 2000 കോടി രൂപ എടുക്കുന്നതോടെ ഈ വർഷത്തെ കടമെടുപ്പ് 15,436 കോടി രൂപയാകും. ഡിസംബർ വരെ 17,936 കോടി രൂപയാണ് ആകെ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. ഇനി ശേഷിക്കുന്നത് 2,500 കോടി രൂപയാണ്. ഡിസംബർ ആദ്യം ശമ്പളവും പെൻഷനും നൽകാൻ കൂടിയാണ് ഇപ്പോൾ പിണറായി സർക്കാർ കടമെടുക്കുന്നത്. ഡിസംബറിന് ശേഷം കേന്ദ്രം കൂടുതൽ വായ്പ അനുവദിച്ചില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ വേണ്ടിവരും. പണമില്ലാത്തതിനാൽ ഇപ്പോൾ തന്നെ അത്യാവശ്യ ചിലവുകളും പദ്ധതി ചിലവുകളും മാറ്റിവെക്കേണ്ട സ്ഥിതിയുമുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ഉൾപ്പെടെ പല ക്ഷേമ പദ്ധതികളും മുടങ്ങിയിട്ടുമുണ്ട്. GST മുൻ വർഷത്തേക്കാൾ വർധനവൊക്കെ ഉണ്ടെങ്കിലും ഈ വരുമാനക്കുറവ് പരിഹരിക്കാൻ ഇതും കൊണ്ടാവില്ല. സംസ്ഥാനത്തിന് തനതായ അധിക വരുമാനം വേറെ കിട്ടാനുമില്ല. ഇപ്പോൾ മൊത്തം ആഭ്യന്തര വരുമാനത്തിന്റെ 3% സംസ്ഥാനം കടമെടുക്കാവുന്നത്. GST നഷ്ടപരിഹാരം നിലച്ചതിനാൽ ഇത് 4% കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി നടത്തിയ ചർച്ചയിൽ സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല. GST കുടിശ്ശിക ഇനത്തിൽ 1,548 കോടി ഇനിയും കിട്ടാനുണ്ടെന്നാണ് കേരളം കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത്. പിണറായി സർക്കാർ ഓരോ മാസം കഴിയുന്തോറും 1,000,000,000 കോടികൾ അതിന്റെ മുകളിലേക്ക് വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടം കുറയ്ക്കുകയല്ല, അതിന്റെ വർധനവ് പോവുകയാണ്. അതായത് ഓരോ മാസവും ആയിരങ്ങളായിട്ട് ഇത് വർദ്ധിക്കുന്നത് കടം കൊണ്ട് കയറിയ കേരളത്തിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം വരുത്താൻ എന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ 2,000 കോടി രൂപ കൂടെ കടമായി വാങ്ങാൻ പോകുന്നത്. ഇതിനു മുമ്പ് കടം തീർക്കാൻ വല്ലതും തരണമെന്ന് കേന്ദ്രത്തിനോട് പിണറായി സർക്കാർ കൈനീട്ടിയപ്പോൾ എടുത്ത കാശ് ആദ്യം തിരിച്ചടയ്ക്ക് എന്നിട്ടാകാം കടവും ഇടവും എന്നാണ് കേന്ദ്രം പറഞ്ഞത്. ഒടുവിൽ കേന്ദ്ര സർക്കാരുമായുള്ള നീണ്ട തർക്കത്തിനൊടുവിലാണ് കടമെടുക്കാൻ ഇപ്പോൾ കേന്ദ്ര അനുമതി ലഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ജാമ്യത്തിൽ കിഫ്ബിയും പൊതുമേഖലാ സ്ഥാപനങ്ങളും എടുത്ത വായ്പ സംസ്ഥാന സർക്കാരിന്റെ കടമെടുക്കൽ പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുമെന്ന കേന്ദ്ര നിലപാടാണ് ഈ സാമ്പത്തിക വർഷം ആരംഭിച്ച് 2 മാസത്തോളം കടമെടുക്കൽ വൈകിപ്പിച്ചത്. കേരളത്തിന്റെ അഭ്യർത്ഥന കണക്കിലെടുത്ത് തൽക്കാലം 5,000 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം ഇതിനു മുമ്പ് അനുമതി നൽകിയിരുന്നു. ഇതേ തുടർന്നായിരുന്നു ആ കടമെടുപ്പ്. GST നഷ്ടപരിഹാര തുക കൂടി കേന്ദ്രം അനുവദിച്ചതിനാൽ അന്ന് ശമ്പളവും പെൻഷനും ക്ഷേമ പെൻഷനും ഒക്കെ തടസ്സം കൂടാതെ വിതരണം ചെയ്യാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞു. അതേസമയം കേരളത്തിലെ ഓരോ മലയാളിക്കും എന്ന പോലെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്ക് പോലും 80,000 രൂപയുടെ മുകളിലേക്ക് കടബാധ്യതയാണ് സർക്കാർ വരുത്തി വെച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 2,000 കോടി രൂപയുടെ മറ്റൊരു കടമെടുപ്പ് കൂടി. ശമ്പളവും പെൻഷനും കൊടുക്കാൻ മാത്രമല്ല സംസ്ഥാന സർക്കാർ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വാങ്ങിയ കടത്തിന്റെ പലിശ കൊടുക്കാനും ഇപ്പോൾ കടമെടുക്കേണ്ട അവസ്ഥയാണ്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പിന്റെ വാദങ്ങൾക്കെതിരെയായിരുന്നു CAGയുടെ റിപ്പോർട്ടും അന്ന് വന്നിരുന്നത്. വരുമാനം വർദ്ധിപ്പിക്കാതെ ബഡ്ജറ്റിലൂടെയും ബഡ്ജറ്റിന് പുറത്തുനിന്നും നടത്തുന്ന അനിയന്ത്രിതമായ കടമെടുപ്പ് സംസ്ഥാനത്തെ ഗുരുതരമായ കടക്കെണിയിലേക്ക് നയിക്കുകയായിരുന്നു എന്നാണ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ 2019-20 റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പിന് കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള പരിധി മറികടക്കാൻ കിഫ്ബി പോലുള്ള ഏജൻസികളെ ഉപയോഗിച്ചാൽ ഇവയുടെ ബാധ്യത മുഴുവൻ സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും. ഇവയുടെ കണക്കുകൾക്ക് നിയമസഭയുടെ അംഗീകാരമില്ല. ഇത്തരം ബാധ്യതകളെക്കുറിച്ച് നിയമസഭ അറിയുന്നത് പോലുമില്ല. നിയമസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് CAG ഇത് ചൂണ്ടിക്കാട്ടിയത്. സർക്കാർ വർഷം തോറും ഇങ്ങനെ കടം വാങ്ങുന്നത് തുടർന്നാൽ കടം കുമിഞ്ഞു കൂടുന്നതിനും കൂടുതൽ പലിശ ബാധ്യതയ്ക്കും ഇത് കാരണമാകും. പലിശ നൽകാൻ പോലും കടമെടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പിണറായി സർക്കാരിനുള്ളത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.